ഇത്തവണയും പാണക്കാട് സാധിഖലി തങ്ങൾക്ക് ഓണസമ്മാനം കൊടുത്തയച്ച തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരി. ഓണക്കോടിയും ശർക്കര വരട്ടിയും പായസവും ഉണ്ണിയപ്പവുമായി തന്ത്രി അയച്ച സംഘം ഉത്രാട തലേന്ന് തങ്ങളെ കണ്ട് ഓണസന്ദേശം കൈമാറി. ഉണ്ണിയമ്പൂതിരി എല്ലാ വർഷവും കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളിലായിട്ട് കൂടുതലായിട്ട് ഞങ്ങളോട് അടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഇവിടെ വന്നു ഓണാശംസകൾ നേരും. ക്ഷേത്രത്തിലെ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ക്ഷണിക്കാറുണ്ട്, ഞങ്ങൾ അവിടെ പോകാറുണ്ട്. ആ ക്ഷേത്രത്തിലെ സഹായവും നമ്മുടെ ആളുകളൊക്കെ അവിടെ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സന്തോഷ അവസരത്തിൽ വീണ്ടും അദ്ദേഹം ഞങ്ങൾക്ക് ആശംസ നേരാനായി വന്നിരിക്കുന്നു. ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ദിനങ്ങളാണ് എനിക്ക് വരാനിരിക്കുന്നത്. ഈ വർഷത്തെ ഓണത്തിന് ആർഭാടപൂർവ്വമുള്ള ഒരു ആഘോഷം ഗവൺമെൻറ് എല്ലാവരും ഒഴിവാക്കിയിരിക്കുകയാണ്, കാരണം വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ. വാസ്തവത്തിൽ നമ്മുടെ ഓണം മലയാളിയുടെ ഓണം എന്നുള്ളത് ഇത്തവണ നേരത്തെ തന്നെ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നു. അതായത് ആ വയനാടിൻ്റെ ദുരന്ത പശ്ചാത്തലത്തിൽ അതിന് ശേഷമുള്ള നാളുകളിൽ എല്ലാവരും ഒരുമയോടെ ഒറ്റക്കെട്ടായിട്ട് വിഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട്, പണം പങ്കുവെച്ചുകൊണ്ട്, എന്നതുപോലെ തന്നെ അവിടെ സേവനങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവിടെ എല്ലാവരും ഒറ്റക്കെട്ടായി ജാതി മത ഭേദമന്യേ മാവേലി നാടിൻ്റെ ആ ഒരു മഹത്വം അത് കാഴ്ചവെക്കാൻ ആ വയനാട് ദുരന്തത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ നമുക്ക് സാധിച്ചു. അപ്പോൾ സെപ്റ്റംബർ ആദ്യം തന്നെ നമ്മൾ ഓണം വാസ്തവത്തിൽ ആഘോഷിച്ചിരിക്കുകയാണ്. ഇത് അതിൻ്റെതായ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഓണ ആഘോഷവും. ആശംസാ കുറിപ്പിനൊപ്പം ഇത്തവണ ഒരു ഒലിയു മരത്തിന്റെ തൈ കൂടി തന്ത്രി കൊടുത്തയച്ചിരുന്നു. പരശുരാമനാൽ അനുഗ്രഹീതമായ തരണനല്ലൂർ തന്ത്രി കുടുംബാംഗമായ ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിക്ക് കേരളത്തിൽ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുടെ താന്ത്രികാവകാശമുണ്ട്. കേരളത്തിൽ തന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ക്ഷേത്ര നവീകരണത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും പാണക്കാട് കുടുംബവും പി കെ കുഞ്ഞാലിക്കുട്ടി, അബ്ദുൽ വഹാബ്, കെ പി സുലൈമാൻ ഹാജി, വി കെ എം അഷ്റഫ് തുടങ്ങി ഒട്ടനവധി പേർ നിർലോഭമായ പിന്തുണ നൽകിയിരുന്നു. ക്ഷേത്ര നവീകരണ ചടങ്ങുകളിൽ പങ്കെടുത്ത് തന്ത്രിയും തങ്ങളും ചേർന്ന് രചിച്ച മതസൌഹാർദ്ദത്തിന്റെ പുതുചരിത്രം രാജ്യാന്തര മാധ്യമങ്ങളിൽ പോലും വലിയ വാർത്തയായിരുന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഡംബരങ്ങൾ ഒഴിവാക്കിയും ആഘോഷങ്ങൾ ചുരുക്കിയുമാണ് ഇത്തവണത്തെ ഓണാഘോഷമെന്നും തന്ത്രി അറിയിച്ചു. നിരാലംബരായ വൃക്കരോഗികൾക്ക് സാന്ത്വനമേകുന്ന ശിഹാബ്ദങ്ങൾ ഡയാലിസിസ് സെന്ററിന് തന്ത്രി ഒരു പണക്കിഴി കൊടുത്തയച്ചിരുന്നു. തന്ത്രിയുടെ പ്രതിനിധികളായി തലയൂർ വിനയരാജൻ മൂസത, ഗോപിനാഥ്, ബാലകൃഷ്ണൻ നായർ, ദിലീപ് എന്നിവരാണ് പാണക്കാട് എത്തിയത്. ന്യൂസ് ബ്യൂറോ മലപ്പുറം. ആലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം. എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം. ആലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ, നേടൂ 2.5 കിലോ സ്വർണ സമ്മാനം.